ഹലോ, വെൽക്കം ടു ഷൈസ് കുക്കറി. ഇന്ന് നമുക്ക് ഗാർലിക് നാനിൻ്റെ റെസിപ്പി നോക്കാം. ഞാൻ നമ്മൾ സാധാരണ ഹോട്ടൽസ് നിന്ന് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. നാനിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ചൂടോടെ കഴിക്കണം. ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുക. നല്ലൊരു ചിക്കൻ കറിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഗാർലിക് നാനാണ് എനിക്ക് തോന്നുന്ന കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ്. സാധാ പ്ലെയിൻ നാനും കാട്ടിയും ഗാർലിക് നാന് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു സ്മെല്ലൊക്കെയാണ് അത് ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട്, അതായത് ഈസി ആയിട്ട് എങ്ങനെ ഗാർലിക് നാൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലോട്ടേക്ക് ഒരു കപ്പ് മൈദ, ഒരു കപ്പ് ഫുള്ളായിട്ട് ഒരു മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു കാൽ അല്ലെങ്കിൽ അര ടീസ്പൂൺ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക. അതിനുശേഷം നമ്മൾ ഇതിലോട്ടേക്ക് പഞ്ചസാര, ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നീട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക. ഇതിൽ നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നില്ല, സാധാരണ ഇതൊന്ന് കുറച്ച് പൊങ്ങണം, അതുകൊണ്ട് നമ്മൾ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈസ്റ്റൊന്നും നമ്മുടെ ബോഡിക്ക് അത്ര നല്ലതല്ല, അതുകൊണ്ട് നമ്മൾ ഈസ്റ്റ് കഴിവതും ഒഴിവാക്കുക. അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ഒന്നും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തൈര് ചേർക്കുന്ന ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക. നമ്മൾ അധികം പുളിയില്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് ചേർക്കുക. അപ്പോൾ നമ്മുടെ തലേദിവസം രാത്രിയിൽ തൈരുണ്ടാക്കി ആക്കാൻ വെച്ചതിന് പിറ്റേ ദിവസം നമുക്ക് ആക്കുമ്പോൾ നല്ല അധികം പുളിയില്ലാത്ത തൈര് കിട്ടും. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ആദ്യം നല്ലപോലെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ വെച്ചതിന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ 3 ടേബിൾ സ്പൂൺ തൈര് കറക്റ്റായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അഥവാ കുറച്ച് കൂടി ടൈറ്റ് തോന്നുകയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചൂടുവെള്ളം ചേർക്കാം. ചൂടുവെള്ളം തന്നെ ചേർക്കാം, തണുത്ത വെള്ളം ചേർക്കാണ്ട് ഒരു കാൽ ടീസ്പൂൺ ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. ഇത് ഇത് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി. നമ്മളിത് കുഴച്ച് കഴിയുമ്പോൾ കറക്റ്റാണെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്കൊരു കാൽ ടീസ്പൂൺ വെള്ളത്തിൻ്റെ ഒരു ഇത് കുറവ് തോന്നിയതുകൊണ്ട് ഞാനൊരു കാൽ ടീസ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ കൈ വെച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനൊന്ന് നമ്മളിതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഓയിലൊഴിച്ചൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി മേലെ നമ്മൾ അടച്ച് വെക്കുക. 2-3 മണിക്കൂർ നമ്മളിത് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ എത്ര മണിക്കൂർ വെക്കുന്ന അത്രയും നമുക്ക് സോഫ്റ്റായിട്ടുള്ള നാന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലൊന്ന് കുറച്ച് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ തേച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2 മണിക്കൂർ നേരത്തേക്കാണ് ഞാൻ അടച്ച് വെക്കുന്നത്. നിങ്ങൾക്കിപ്പം എത്ര സമയം വേണമെങ്കിലും അടച്ച് വയ്ക്കാം. അപ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞാൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിതൊരു 2 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന പലയിലോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തോട്ടേക്ക് നമ്മൾ പൊടിയൊന്നും ചേർക്കണ്ട. ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ചെറിയ ചെറിയ ബോൾസ്, നെല്ലിക്കാ വലുപ്പത്തിൽ ബോൾസ് അല്ലെങ്കിൽ ചെറുനാരങ്ങ വലുപ്പത്തിൽ കുറച്ച് വലുതായിട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക. കുറച്ച് തിന്നായിട്ട് ആ നാൻ്റെ ഷേപ്പ് തന്നെ പരത്തിയെടുക്കുക. പിന്നെ ഇതിലോട്ടേക്ക് കുറച്ച് ബട്ടർ നമ്മളൊന്ന് തേച്ച് കൊടുക്കുക അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൽ. പിന്നെ നമ്മളൊരു ഗാർലിക്കിൻ്റെ പീസ് എടുത്തിട്ട് ഒന്ന് നമ്മളൊന്നുകിൽ നമ്മളത് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഗാർലിക് നമ്മൾ എത്രയും ചേർക്കുക അത്രയും നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഗാർലിക് എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇതിൻ്റെ മുകളിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കുക്കായിട്ട് വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതിന് വേണ്ടി കുറച്ചും കൂടി നമ്മളൊന്ന് ബട്ടറും തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചൂടായ തവയിലിട്ടിട്ട് ഒരു സൈഡിൽ മാത്രമേ നമ്മൾ ഗാർലിക്കും മല്ലിയിലൊക്കെ ചേർക്കുന്നുള്ളൂ. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ബബിൾസ് വരുന്ന അത്രയും നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളൊന്ന് തിരിച്ചിടുക. അപ്പോൾ ഒന്ന് കുറച്ച് സിമ്മിലേക്ക് ആക്കി കൊടുക്കുക തീ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ തന്തൂരി അടുപ്പിലൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. പക്ഷേ അത് പെട്ടെന്ന് ഹാർഡാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തയ്യാറാക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള നാന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ അതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഗോൾഡൻ കളറെല്ലാം ചേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് ഇത് എടുക്കുക. അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കണം. ബട്ടറാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ടേസ്റ്റ് വരുന്നത്. അപ്പം ബട്ടർ തന്നെ ഉപയോഗിക്കാം. ബട്ടർ ഇപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ സാധാ നെയ്യാണെങ്കിൽ നെയ്യ് ചേർത്താലും മതി. അപ്പം നമ്മുടെ നാൻ, അത് ഗാർലിക് നാൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ടേക്കൊന്ന് മാറ്റാം.
ഇതിൻ്റെ മുകളിൽ നമ്മൾ എടുത്തതിന് ശേഷം കുറച്ച് ബട്ടറും കൂടി തേച്ച് കൊടുക്കാം. പക്ഷേ നമ്മൾ ഒരുപാട് തേക്കുന്നൊന്നുമില്ല കേട്ടോ, നമ്മളിതിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം തേക്കുമ്പോഴേക്കും ഒരുപാട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് ബട്ടർ തേക്കുന്നുള്ളൂ, ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണെന്ന് പറയാം. മൈദ ആയതുകൊണ്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഗാർലിക്കും തൈരൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്ററാണ്. അപ്പോൾ നമ്മുടെ ഗാർലിക് നാൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ